7 സ്ത്രീകളെ വിവാഹം കഴിക്കുകയും 6 സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ചെയ്ത പോലീസുകാരൻ ഒടുവിൽ വ്യാജനാണെന്ന് തെളിഞ്ഞു. സിനിമയെ വെല്ലുന്ന കഥയാണ് രാജേഷ് പൃഥ്വി വ്യാജനെ ചുറ്റിപ്പറ്റി വരുന്നത്. തിരുപ്പൂർ സ്വദേശിയാണ് രാജേഷ് പൃഥ്വി. ഇയാൾക്ക് 42 വയസ്സാണ്. ട്രിച്ചി, കോയമ്പത്തൂർ, തിരുപ്പൂർ, തിരുപ്പതി, കാളഹസ്തി എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ പരാതികളാണ് ഇയാൾക്കെതിരെ വ്യാപകമായി ഉയരുന്നത്. പോലീസ് യൂണിഫോമിലുള്ള ഫോട്ടോകൾ സ്ത്രീകളെ കാണിച്ച ശേഷം താൻ പോലീസുകാരനായിരുന്നുവെന്നും ഏറ്റുമുട്ടലുകളിൽ മനമടുത്ത് ജോലി ഉപേക്ഷിച്ചതാണെന്നും പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നു. 2017 ചെന്നൈയിൽ ഒരു ടെലിമാർക്കറ്റിംഗ് കമ്പനി ആരംഭിച്ചാണ് ഇയാൾ തൻ്റെ വേട്ടയ്ക്ക് തുടക്കമിട്ടത്. താൻ ചെന്നൈ പോലീസിലെ മിടുക്കനായ ഏറ്റുമുട്ടൽ വിദഗ്ധനാണെന്നാണ് ഇയാൾ പറയുന്നത്. ഇതിനൊപ്പം തന്നെ താൻ 2 ക്രിമിനലുകളെ വധിച്ചിട്ടുണ്ടെന്നും ഇയാൾ അവകാശപ്പെട്ടു. ടെലിമാർക്കറ്റിംഗ് കമ്പനി ഇയാൾ നടത്തിയത് തന്നെ സ്ത്രീകളെ വശീകരിക്കാൻ വേണ്ടി മാത്രമാണെന്നും പോലീസ് പറയുന്നു. കമ്പനിയിലെ ജോലിക്കാരിയായ ഒരു 18-കാരിയുടെ മാതാപിതാക്കൾ എഗ്മോർ പോലീസിന് നൽകിയ പരാതിയാണ് രാജേഷ് പൃഥ്വിയുടെ എല്ലാ നാടകങ്ങളും പൊളിച്ചത്. സ്ഥാപനത്തിലെ 22 ജീവനക്കാരിൽ ഒരാളായിരുന്നു ഈ 18-കാരിയും. ജൂൺ 30 മുതൽ മകളെ കാണാനില്ലെന്ന് കാണിച്ചായിരുന്നു മാതാപിതാക്കൾ പരാതി നൽകിയത്. പോലീസിന്റെ അന്വേഷണത്തിൽ രാജേഷ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് ബോധ്യപ്പെട്ടു. ഇതോടെ മാതാപിതാക്കൾ ഹേബിയസ് കോർപ്പസ് ഹർജിയുമായി ഹൈക്കോടതിയിലെത്തി. പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും തിരുപ്പൂരിലെ നൊച്ചി പാളയത്തിൽ നിന്നും 9 സെപ്റ്റംബർ പെൺകുട്ടിയെ കണ്ടെത്തുകയും ചെയ്തു. രാജേഷ് തന്നെ വിവാഹം കഴിച്ചതാണെന്നായിരുന്നു പെൺകുട്ടിയുടെ അവകാശവാദം. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പെൺകുട്ടിയെ തേടി ഇയാൾ വീട്ടിലെത്തുകയും പോലീസ് പിടിയിലാവുകയുമായിരുന്നു. പോലീസിന്റെ അന്വേഷണത്തിൽ കൂടുതൽ കാര്യങ്ങൾ വെളിവായി. ഇയാൾ ടെലിമാർക്കറ്റിംഗ് കമ്പനി വഴി മെഡിക്കൽ സീറ്റ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത പലരിൽ നിന്നും 30 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. ഈ പണം തൻ്റെ ഭാര്യമാരെ പോറ്റാനാണ് ഉപയോഗിച്ചത്. ജോലിസ്ഥലത്തെ 7 സ്ത്രീകളെ വിവാഹം കഴിച്ച ഇയാൾ 6 പേരെ അവിടെ വച്ച് തന്നെ പീഡിപ്പിച്ചതായും പോലീസ് കണ്ടെത്തി. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വാർത്തകൾ.